ഉൾക്കടല വേവിച്ചുണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചാട്ടിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ. വെൽക്കം ടു ചിലിമഞ്ചാരു. ഇതിനായിട്ട് ഞാനിവിടെ കറുത്ത കടലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് തലേദിവസം കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ഇത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇനി ഇതിലേക്കൊരു മസാല പൗഡർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചു കേട്ടോ, നല്ല ജീരകമാണ്. അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ആംചൂർ പൗഡർ. അതിപ്പോൾ ഡ്രൈഡ് മാംഗോ പൗഡർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല പൗഡർ ഇവിടെ റെഡിയുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിക്കുക. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്, അതൊരു കാൽ ടീസ്പൂണോളം ചേർക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പൊടി ചേർക്കാം. ഈ ഒരു ചൂട് മതിയാവും നമ്മുടെ മസാല ഒന്ന് മൂത്ത് കിട്ടാൻ. പക്ഷേ അല്ല, മസാല കരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിനോളം വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ കടലയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു കുക്കുംബർ അരിഞ്ഞ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ചേർക്കുന്ന മുളക് പൊടിക്ക് ഇരുവുണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന ആംചൂർ പൗഡറിൽ പുളിയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരില്ല. ഇനി താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചാട്ടാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. താങ്ക് യു.